ഫാക്ടറിയുടെ മെയിൻ എൻട്രൻസ് ആ ഇത്. ഇതാണ് ഫാക്ടറി. ഇത്ര സാധനമാണ് നമ്മള് പറിച്ച എണ്ണപ്പനക്ക ഇത്രയുണ്ട്. കാണുന്നതാണ് ബോയിലറെ തൂക്കുപാലം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ മെച്ചമ്മ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. അപ്പൊ പുതിയൊരു വീഡിയോ അല്ല, ശരിക്കും നമ്മളിത് കഴിഞ്ഞ വ്ളോഗ്, അതായത് നമ്മുടെ എണ്ണപ്പന വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ നിങ്ങളെല്ലാരെയും പറഞ്ഞു പറ്റിച്ചു, അതായത് നമ്മുടെ ട്രാവൽ, നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ആണ്. പക്ഷെ ശരിക്കും നമ്മൾ പോയില്ല, പോകുന്നതിന് മുമ്പേ വരെ വെച്ച് നമ്മൾ എപ്പിസോഡ് ബ്രേക്ക് ചെയ്ത. അപ്പൊ ഇന്ന് നമ്മൾ ശരിക്കും ട്രാവൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നേരെ ആ എണ്ണപ്പനത്തോട്ട ഫാക്ടറിയും അതുപോലെ തന്നെ എണ്ണപ്പനത്തോട്ടം എല്ലാം കാണാനായിട്ടാണ് പോകുന്നത്. മെയിൻ പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ കൃഷി സ്ഥലം എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് കോൺടാക്ട് ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണപ്പനെ കൃഷിക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ പാർട്ണർഷിപ്പ് ആയിട്ടുള്ള പരിപാടിയാണിത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര വലിയ സബ്സിഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഈ ഞങ്ങള് പന വെട്ടാൻ വേണ്ടിയുള്ള തോട്ടിയില്ലേ, ആ തോട്ടിക്ക് വരെ സബ്സിഡി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്ക് തോട്ടിക്ക് സബ്സിഡി വേറും. അതെ, പകുതി വില കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. കറക്റ്റ് ആര്യം അറിഞ്ഞൂടാ. എന്തായാലും തോട്ടിക്ക് സബ്സിഡി ഉണ്ട്, അതുപോലെ വളത്തിന് സബ്സിഡി ഉണ്ട്, പിന്നെ പോകുന്നതിനും വരുന്നതിനും എല്ലാത്തിനും കാശ് ഇങ്ങോട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്ന് പറഞ്ഞുവിടാം, ഞാൻ അതൊക്കെ അച്ഛനോട് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കൂടുതൽ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അധിക സമയങ്ങൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്, അതായത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന്. എണ്ണപ്പനങ്കായ കൊണ്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പനങ്കായ കൊണ്ട് പോവാണ്. അപ്പോൾ രാവിലെ വണ്ടി വന്നു, വണ്ടിക്കകത്ത് സാധനമെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വരുന്ന വിഷ്വൽസും സാധനം കയറ്റുന്ന വിഷ്വൽസും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഒട്ടം കുറവായിരിക്കും, വേറൊന്നും കൊണ്ടല്ല. രാവിലെ 6 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ പറിച്ച എണ്ണപ്പനക്ക ഇത്രയുണ്ട്. ഇന്നലെ ഒരു ടണ്ണിൻ്റെ അടുത്ത് കാണുമായിരിക്കും. ഇപ്പം മഴയായിരുന്നു ഇന്നലെ മൊത്തം. അപ്പൊ അതെ, നമ്മുടെ പിക്കപ്പ് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പിക്കപ്പ് വന്ന്, നമ്മൾ ഇനിയും നമ്മുടെ എണ്ണപ്പനക്കായി ഇനി കയറ്റാൻ പോവാണ്. ഇത് കെട്ടുന്ന വേറൊന്നിനും അല്ല, കൊല ഇളകി പോകാതിരിക്കാനാണ്, റോഡിലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയറ് വെച്ച് മുറുക്കി കെട്ടുന്നത്. ഇല്ലേ, പോകുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ റോഡിൽ നിന്ന് പറക്കാനേ സമയം കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എണ്ണപ്പനയെല്ലാം കയറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകണം കളത്തുപ്പുഴയ്ക്ക്. ഇതാണ് അനിലങ്കിൾ, പുള്ളിയുടെയാണ് വണ്ടി. നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വണ്ടിക്കകത്തുനിന്ന് ബാഗും പിന്നെ ഇതിൻ്റെ കവറൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ എടുത്തിട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് കാണിക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം. പോവാണ്. അച്ഛൻ അവിടെ ഗേറ്റ് അടയ്ക്കാൻ നിപ്പുണ്ട്. നമ്മള് പത്തനംതിട്ട വഴി കോന്നി അതിന് പുനലൂര് വഴിയാണ് പോകുന്നത് കുളത്തുപ്പുഴയ്ക്ക്.
ഗേറ്റ് നമ്മളിടത്ത് വലത്തോ ഇടത്തടത്തോ വണ്ടി കിട്ടോടാ കിട്ടിയോ കിട്ടുന്നുണ്ട് ആടുന്ന് കണ്ടായിരുന്നു അല്ല അല്ല പെൺമയിലല്ലേ വെയിറ്റ് നോക്കുന്നത് വണ്ടിയുടെ
അത് പനങ്കുല വെച്ച് വെയിറ്റ് നോക്കും. അതിനുശേഷം ലോഡ് ഇറക്കിയിട്ട് വന്നിട്ട് പിന്നെയും വെയിറ്റ് നോക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പനയുടെ വെയിറ്റ് എത്ര നോക്കും. നമ്മൾ കൊണ്ടുവന്ന പനങ്കായെല്ലാം ഇവിടെ ഇറക്കി ഇതിനകത്തോട്ടാണ് തട്ടുന്നത്. ഇതിന് നേരെ താഴോട്ട് പോയിട്ട് ആണ് ബാക്കി പ്രോസസ്സൊക്കെ നടക്കുന്നത്. നമുക്കിവിടെ വരെ എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കൊല ഇവിടെ ഇറക്കിയിട്ട് പോകും. ഇവിടെ ഒരു അംഗിള് വന്നിട്ടുണ്ട്. അംഗിള് സാമ്പിളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇതപ്പോൾ 20,000 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത് ഈ എസ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ഫാക്ടറി. അപ്പോൾ അതെ, നമ്മൾ ഫാക്ടറിക്ക് അകത്തോട്ട് പോവാണ്. അതിനകത്തോട്ടാണ് നേരെ വെയിറ്റ് വന്നത്. അതായത് ആ മോളിൽ നിന്നുള്ള നമ്മളവിടെ ഇറക്കി വിടുന്ന എണ്ണപ്പനക്കായല്ല ഇതിനകത്തോട്ട് വരും. ഇവിടുന്ന് മറ്റേ കണ്ടെയ്നറിനകത്തോട്ട്, അതായത് ട്രെയിൻ കൂട്ടുള്ള സാധനത്തിനകത്തോട്ട് പോകും. നേരെ അതിനകത്ത് ഇന്ന് ഈ കാണുന്നതിനകത്ത് ബോയിലറാണ്. ബോയിലറിനകത്ത് ചെന്ന് ബോയിൽ ചെയ്ത് മറ്റേ ചണ്ടിയും കാര്യങ്ങളെല്ലാം മാറും. അതിനുശേഷം അപ്പുറത്ത് കൊണ്ട് ഡംപ് ചെയ്യും. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അകത്തോട്ട് കൊണ്ടുപോയിട്ട് ആദ്യം ഓയിലെടുക്കും. അതിനുശേഷം മറ്റേ അകത്തെ കുരു മാത്രമാക്കി എടുക്കും. അത് പിന്നെ മാറ്റിയിട്ട് ഇതുപോലെ കൊണ്ടിടും. പിന്നാണ് ഓരോന്നോരോന്നായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലും നമുക്ക് കാണിക്കാൻ പറ്റില്ല, അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല. ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ലേ. ഇപ്പോൾ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫ് സീസണാണ്, അത് കാരണം വലുതായിട്ടൊന്നും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല. പിന്നെ അതോ അവിടെ താഴെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതുണ്ടോ, അതാണ് ഈ എണ്ണപ്പനയുടെ കായയുടെ അകത്ത് തേങ്ങ പോലെ കാണാം. അതിൻ്റെ അകത്തൊരു കുരുവുണ്ട്. ആ കുരുവാണത്. ആ കുരു യൂസ് ചെയ്തിട്ട് കെർട്ടൻ ഓയിലിൽ നിന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അത് പെർഫ്യൂമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അത് ഉണ്ടാക്കിക്കഴിഞ്ഞ് വേസ്റ്റ് വരുന്നത് പിണ്ണാക്കായിട്ട് യൂസ് ചെയ്യും. അതായത് അതിൻ്റെ ഓയിലെല്ലാം എടുത്തതിന് ശേഷം ഇത് നമ്മുടെ എണ്ണപ്പനയും കായും ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറത്തെ, അതായത് ഈ റെഡ് കളറിൽ കാണുന്നതെല്ലാം നമ്മൾ ഓയിലായിട്ട് എടുക്കുന്നത്, അതായത് പാം ഓയിലായിട്ട്. മറ്റേത് പെർഫ്യൂമിനൊക്കെ യൂസ് ചെയ്യുന്നത്. അത് അകത്തെ കുരുവാണ്. അത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്, നല്ല കട്ടി വയ്ക്കുകയാണ്. അവിടെ കാണുന്ന രണ്ട് ടാങ്ക് ഉണ്ടല്ലോ, അതിനകത്താണ് ഈ കണ്ണൻ ഓയിൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്തെ കുരു യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എണ്ണ, അതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ പുറകിലൊരു ടാങ്ക് ഉണ്ട് അതിൻ്റെ പുറകിൽ തന്നെ. നമുക്കിനി പോയിട്ട് മെയിൻ ടാങ്ക് കാണാം. അതായത് നമ്മുടെ ഈ പാം ഓയിലും എല്ലാം സ്റ്റോർ ചെയ്യുന്ന വലിയ രണ്ട് ടാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. ടാങ്ക് ഇത് എത്ര ലിറ്ററിൻ്റെ ടാങ്ക് ആണെന്ന് അറിയത്തില്ല. ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഇതാണ് ഫാക്ടറി, ഫാക്ടറിയുടെ അകത്ത് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, പെർമിഷൻ ഒന്നും ഇല്ല. അത് അവിടുത്തെ ഇവിടുത്തെ ഒരു വാട്ടർ ടാങ്കാണ് ആ മുകളിൽ കാണുന്നത്. വണ്ടി വരികയാണ്. നമ്മുടെ ലോഡെല്ലാം ഇറക്കിയതിന് ശേഷം ഞാൻ തിരിച്ചു പോകാനായിട്ട് ഇനി വണ്ടിയുടെ വെയിറ്റ് ഇപ്പോൾ നോക്കും എത്ര കിലോ ഉണ്ടെന്ന്. അതെ, അവിടെ ആണ് ഇതിൻ്റെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവ് നോക്കും, വെയിറ്റ് നോക്കും. എന്നിട്ട് എത്ര ആണെന്ന് കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞ പോലെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര കിലോ ഉണ്ടെന്ന് പറയുന്നത്. അതെ, ഈ വരുന്നതാണ് എണ്ണയുടെ ബാക്കി. അതായത് അവിടെ വേസ്റ്റ് വരുന്നതെല്ലാം ഇവിടോട്ടാണ് തട്ടുന്നത്. ഇതിനെയും പ്യൂരിഫിക്കേഷൻ പർപ്പസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടോട്ട് പോകും. അതിനുശേഷം നല്ല രീതിക്ക് എടുക്കുന്നതാണ്. അത് അതിൻ്റെ അകത്ത് ഓയിൽ ഉണ്ടോ? അത് രണ്ടാമത് എടുക്കുക. പിന്നെ നല്ല ഓയിലല്ല ഈ, മറ്റേ സോപ്പ് ഉണ്ടാക്കാനും ആ മറ്റേ ഇത് അല്ലേ, വേറെ നല്ല കഴിക്കാനുള്ള ഓയിലല്ലേ എടുക്കുന്നത്, സോപ്പിനായിട്ട്. സോപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മള് ഫാക്ടറിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. അച്ഛനാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്, പിടിച്ച് സൈഡിലെടുത്ത്. ചോറല്ല ചപ്പാത്തി, അതിന് ഇതിന്റെ അരി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ അവിടെ ഇല്ല മുന്നോണ ശാരദമായിട്ടുണ്ടായിരുന്നു ഈ തകരയിലത്തെ വഴപ്പൊക്കെ. ഇപ്പൊ ഇല്ല, മറ്റേ റോഡ് സൈഡിലെല്ലാം ഇതല്ലേ. അതെ, ഇനി വരുമ്പോ ഇവിടെ നിർത്തിയിട്ട് അപ്പുറത്തേന് ഉണങ്ങും. കുറച്ച് അരി കൊണ്ടുവന്നിട്ട് വച്ചേക്കണം, വെച്ചിട്ട് കുറച്ച് കുഴിച്ചു വിട്ട് നോക്കാം അവിടെ ഇവിടെയൊക്കെ. ഇതൊക്കെ നമുക്ക് ജനപ്രിയ ഇതിന്റെ തല്ലടാ, അതാ
അവിടെ ചാലക്കുടിയിലുണ്ട് എണ്ണപ്പന തോട്ടം അവിടെ. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന പക്ഷേ അപ്പോൾ പനങ്കായെല്ലാം കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. 1200 kilo ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്ത എൻ്റെ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തകരമായിട്ടുള്ള ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും.
അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചങ്ങ് പഠിച്ചേക്കണം. പിന്നെ അടുത്ത ആഴ്ച ഭാവം തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോ ടാറ്റാ.